നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീഷ്മ. ഇന്ന് ഞാൻ കർക്കിടക കഞ്ഞിയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കർക്കിടക കഞ്ഞിയെക്കുറിച്ച് അറിയുന്നതിന് മുന്നേ എന്തുകൊണ്ട് നമ്മളിത് കർക്കിടകത്തിൽ ഇങ്ങനെ ഒരു ഔഷധ കഞ്ഞി ഉപയോഗിക്കുന്നു എന്നറിയണം. കാരണം ഇത് നമ്മൾ കേരളത്തിൽ, അതായത് നമ്മളുടെ മലയാളികളുടെ മാത്രം ഒരു പ്രത്യേകതയാണ് നമ്മൾ കർക്കിടക മാസത്തിൽ ഔഷധ കഞ്ഞി വെച്ച് കുടിക്കുക എന്നുള്ളത്. ആയുർവേദത്തിൽ ചികിത്സ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആരോഗ്യവാനായിരിക്കുന്ന ഒരാളുടെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് പോകുക. രണ്ടാമത്തത്, ഒരു രോഗബാധിതനെ ആ രോഗത്തിൽ നിന്ന് മുക്തനാക്കുക. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ 6 തരത്തിലുള്ള ഋതുക്കളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മൾ കേരളത്തിലെ ഒരു കാലാവസ്ഥ അനുസരിച്ച് 4 തരത്തിലുള്ള ഋതു അല്ലെങ്കിൽ കാലമാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അതിൽ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് വേനലിൻ്റെ അല്ലെങ്കിൽ ചൂടിൻ്റെ ദൈർഘ്യം 2 മാസം എന്നുള്ളത് ഒരുപാട് നീണ്ടു പോവുകയും സാധാരണഗതിയിൽ ഇടവപ്പാതിയിൽ തുടങ്ങി കർക്കിടകത്തിൽ അവസാനിക്കുന്ന മഴക്കാലവും ഒരുപാട് നീണ്ടു പോവുകയാണ്. കർക്കിടക മാസത്തിൽ കാലാവസ്ഥയിലെ മാറ്റങ്ങൾ കൊണ്ട് ഭൂമിയിൽ വായുവും വെള്ളവും മലിനമാക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലമാണിത്. പിന്നെ ഈ വായുവും വെള്ളവും ഉപയോഗിക്കുന്ന ജീവജാലങ്ങൾക്കും രോഗം വരുന്നു. മനുഷ്യരുടെ ദഹനശക്തി കുറയുകയാണ് ചെയ്യുന്നത്. കർക്കിടക മാസത്തിൽ വാതം, പിത്തം, കഫം എന്നറിയപ്പെടുന്ന ത്രിദോഷങ്ങൾ പ്രകോപിക്കുന്ന ഒരു കാലമാണ്. അത് അഗ്നിമാന്ദ്യത്തിനും രോഗപ്രതിരോധശേഷി കുറയാനും കാരണമാകുന്നു. അതിനാണ് ചികിത്സ നൽകേണ്ടത്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, കർക്കിടക കഞ്ഞി അല്ലെങ്കിൽ ഔഷധക്കഞ്ഞി ഉപയോഗിക്കാനുള്ള കാരണം നമ്മളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ്. ഇപ്പോൾ ഒരു 3-4 മാസങ്ങൾ കൊണ്ടാണ് നമ്മൾ എങ്ങനെ നമ്മളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാം, എങ്ങനെ നമ്മൾക്ക് ഈ മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടാം എന്നൊക്കെ നമ്മൾ ഇപ്പോഴാണ് ചിന്തിച്ചു തുടങ്ങിയത്. പക്ഷേ നമ്മളുടെ പൂർവികരിതെല്ലാം അവർ വളരെ കൃത്യമായിട്ട് ദിനചര്യയും ഋതുചര്യയും നോക്കി ജീവിച്ചിരുന്ന കാലത്ത്, അവർ ശുചിത്വം പാലിച്ച് ജീവിച്ചിരുന്ന കാലത്ത് അവർക്ക് അസുഖങ്ങൾ ഇല്ലായിരുന്നു. കർക്കിടകക്കഞ്ഞി കഴിക്കുമ്പോഴുള്ള ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു കൊല്ലത്തേക്കുള്ള എനർജിയാണ് നമ്മൾ സംഭരിച്ച് വെക്കുന്നത്. ഇനി നമുക്ക് ഔഷധക്കഞ്ഞിയുടെ പ്രത്യേകത നോക്കാം. നമ്മൾ ഔഷധക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഔഷധങ്ങളെല്ലാം തന്നെ ദഹനശക്തിയെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. ഉദാഹരണത്തിന് ഞവരേരി നോക്കുകയാണെങ്കിൽ, ഞവരേരി നല്ലൊരു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ കഴിവുള്ള ഒരു അരിയാണ്. ഇത് നമ്മളുടെ ദഹന വ്യവസ്ഥയെ മാത്രമല്ല, നമ്മളുടെ നാഡീവ്യൂഹത്തിനെയും അതുപോലെ രക്തചംക്രമണത്തിനെയും നമ്മളുടെ ശ്വാസകോശത്തിനെയൊക്കെ നേരെയാക്കുന്ന ഒന്നാണ്. നമുക്ക് ബലം നൽകാൻ സഹായിക്കുന്നതാണ്. വേറെ ചേരുവകളായിട്ടുള്ള ആശാളി, ശതകുപ്പ, ഇങ്ങനെ ഒരുപാട് ഔഷധങ്ങൾ നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ആശാളിയൊക്കെ ദഹനശക്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ്. ശരീരപുഷ്ടി ഉണ്ടാക്കാനും നല്ലതാണ്. ശതകുപ്പയാണെങ്കിലും വായുവിനെ ശമിപ്പിക്കാൻ ഏറ്റവും നല്ലൊരു ഔഷധമാണ്. ഇത് രണ്ടും സ്ത്രീരോഗങ്ങൾക്കെല്ലാം ഉത്തമവുമാണ്. ഇങ്ങനെയുള്ളവയാണ് ഉപയോഗിക്കാറുള്ളത്. ഇതിൽ ഔഷധ സസ്യങ്ങൾ ചേർക്കും. ഒന്നുകിൽ ദശപുഷ്പങ്ങൾ, എല്ലാം ചേർക്കണമെന്നില്ല, ഏതെങ്കിലും ഒന്ന് ചേർത്താലും മതി. ഇല്ല, എല്ലാത്തിൻ്റെയും നമുക്ക് രുചി ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ എല്ലാം ചേർക്കുന്നത് കൊണ്ടും വിരോധമില്ല. പൊതുവായിട്ട് നമ്മൾ ഉണക്കലരി, ഞവരേരി, ആശാളി, ശതകുപ്പ, ഉലുവ, നുറുക്ക് ഗോതമ്പ് ഇങ്ങനെയുള്ളവയാണ് ഉപയോഗിക്കാറുള്ളത്. കൂടെ നമുക്ക് പ്രാദേശികമായിട്ട് കിട്ടുന്ന ഔഷധ സസ്യങ്ങൾ, അതായത് കുറുന്തോട്ടി, കുടങ്ങൽ, തൊട്ടാവാടി, തഴുതാമ, ഇവയൊക്കെ ചേർക്കാവുന്നതേ ഉള്ളൂ. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ റെഡിമെയ്ഡായിട്ട് ഔഷധക്കഞ്ഞി കിറ്റ് ലഭ്യമാണ്. അത് മിക്ക കമ്പനികളും ഒരു 7 ദിവസത്തെ കൂട്ട് എന്നുള്ള രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ആളാം വീതം ഓരോരുത്തർക്കും കിറ്റ് മേടിക്കാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരാൾക്ക് 1 ദിവസത്തെ കിറ്റിൻ്റെ കൂട്ട് എടുത്തിട്ട് അതിൽ കൂടുതൽ പൊടിയരി, നുറുക്ക് ഗോതമ്പ് ഇതൊക്കെ ചേർക്കാം. പിന്നെ നമുക്ക് പ്രാദേശികമായിട്ട് കിട്ടുന്ന ഏതെങ്കിലും ഔഷധ സസ്യങ്ങൾ, ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും ഉലുവ പൊടിച്ചത്, ജീരകം പൊടിച്ചത്, കുരുമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. കുരുമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ശരീരത്തിലെ വിഷത്തിനെ പുറന്തള്ളാൻ നല്ലതാണ്. അല്ലാതെ അങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ച് ഉപയോഗിക്കുന്നവരാണെങ്കിൽ 6 തരത്തിലുള്ള അരി, അതായത് അരി 6 മേടിക്കാൻ കിട്ടും. അത് കുടകപ്പാലരി, ഏലത്തരി, അങ്ങനെ കുറച്ച് നല്ല അരികൾ ചേരുന്നതാണ്. അത് മേടിക്കുക. അതിൽ ദേശപുഷ്പങ്ങളിൽ ചേരുന്ന ഏതെങ്കിലും ഒരു പച്ചമരുന്ന് ചതച്ചിട്ടിട്ട് അങ്ങനെ കഞ്ഞി വെച്ച് കുടിക്കാം. അവസാനം നെയ്യിൽ കടുകും കൊച്ചുള്ളിയും കൂടെ മൂപ്പിച്ചിട്ടിട്ട് ഇന്ദുപ്പും ചേർത്ത് കഞ്ഞി കുടിക്കാം. ഇതൊന്നും വാങ്ങിക്കാതെ വീട്ടിൽ ചിലവ് ചുരുക്കി ചെയ്യാനാണെങ്കിൽ 1 പിടി പൊടിയരി എടുക്കുക, 1 പിടി ചെറുപയർ, 1 പിടി നുറുക്കു ഗോതമ്പ്, 3-4 കൊച്ചുള്ളി ചതച്ചിടുക, 5 പഴുത്ത പ്ലാവിലയുടെ ഞെട്ട് ചതച്ചിടുക,
പച്ചമരുന്ന് എടുക്കുന്നത് ചതച്ച് കിഴികെട്ടി ഇതിലിട്ട് വേവിക്കാം. അല്ലാതെ പച്ചമരുന്നുകൾ എല്ലാം കൂടെ നന്നായിട്ട് ചതച്ചിട്ട് വെള്ളത്തിൽ കലക്കി അരിച്ചെടുക്കാം. അത് നമ്മൾ പായസത്തിനൊക്കെ ചെയ്യുന്നത് പോലെ മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കുക. മൂന്നാമത് അരിച്ചെടുത്ത വെള്ളത്തിൽ അരിയും ബാക്കി സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒരു പകുതി വേവാകുമ്പോൾ രണ്ടാമത് അരിച്ചെടുത്ത വെള്ളം ചേർക്കുക. അതിനുശേഷം നമ്മൾ പൊടികൾ, ഉലുവാപ്പൊടി, ജീരകപ്പൊടി, കുരുമുളക്, മഞ്ഞൾ ഇങ്ങനത്തതൊക്കെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. അവസാനം ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന പച്ചമരുന്നിൻ്റെ വെള്ളം കൂടെ ചേർക്കുക. കഞ്ഞി വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് താളിപ്പ് ചേർക്കണം. അത് നെയ്യിൽ കടുക് കുറച്ച് പൊട്ടിച്ചിട്ട് ഒരു നാലഞ്ച് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരുപാട് മൂത്ത് പോകരുത്. ഇത് ചേർത്തിട്ട് കഞ്ഞി കുടിക്കാൻ നേരം അതിലേക്ക് ആവശ്യത്തിന് ഇന്തുപ്പും ചേർത്ത് കുടിക്കാവുന്നതാണ്. ഇനി കർക്കിടക കഞ്ഞി കുടിക്കേണ്ട ഒരു സമയം, ഒന്നുകിൽ നമുക്ക് രാവിലെ കഴിക്കാം ഇല്ലെങ്കിൽ രാത്രിയിൽ കഴിക്കാം. പക്ഷേ ഇതൊരു ലഘു ആഹാരം ആയതുകൊണ്ട് രാത്രിയിൽ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി രാത്രി കഴിക്കുന്നതിനായിരിക്കും നല്ലത്. 7 ദിവസമെങ്കിലും കർക്കിടക കഞ്ഞി അടുപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ്. പക്ഷേ നമ്മൾ വീട്ടിലെ ചിലവ് ചുരുക്കി ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു 21 ദിവസമൊക്കെ കഴിക്കുന്നതും നല്ലത് തന്നെയാണ്. കർക്കിടക കഞ്ഞി ഓരോരുത്തരുടെ രോഗത്തിനനുസരിച്ചുള്ള ഔഷധങ്ങൾ ചേർത്ത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ശരീരത്തിന് ക്ഷതമൊക്കെ പറ്റിയിട്ടുള്ളവർക്ക് അരിയാറ് ചേർത്ത് കഞ്ഞി ഉണ്ടാക്കി കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ ഒരു കിറ്റ് കാണിക്കാം. ഇത് AVP കർക്കിടക കഞ്ഞി കിറ്റാണ്. ഇത് ഒരാൾക്ക് 7 ദിവസത്തേക്ക് എന്നുള്ള രീതിയിലാണ്. ഓരോ ചേരുവകളും ഇനം തിരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ ഞവരരിയുണ്ട്, ഉണക്കലരിയുണ്ട്, നുറുക്കു ഗോതമ്പുണ്ട്, ഉലുവയുണ്ട്, ആശാളിയുണ്ട്, അല്ലാതെ പൊടിമരുന്ന് കൂട്ടുമുണ്ട്. പാചകം ചെയ്യേണ്ട വിധമൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്, അത് നോക്കി ചെയ്താൽ മതി. എല്ലാവർക്കും കർക്കിടക കഞ്ഞിയുടെ ഒരു ആവശ്യകത മനസ്സിലായിട്ടുണ്ട് തോന്നുന്നു. ഇനി ഇതിൽ കൂടുതലൊന്നും അങ്ങനെ പറയാനുള്ളതായിട്ട് തോന്നുന്നില്ല. ഇനി ഒരു ദിവസം കർക്കിടക കഞ്ഞി ഞാൻ ഉണ്ടാക്കുന്ന വിധം വീഡിയോ ഇട്ടേക്കാം. എന്തെങ്കിലും സംശയമുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അടുത്ത ദിവസം കാണുന്നത് വരേക്കും നന്ദി.